Hi, welcome to my new video. It's me, Krishna Vijayan, and you're watching Krishna's Learn PSC. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരള നവോത്ഥാനത്തെക്കുറിച്ചുള്ള ചില ചോദ്യങ്ങളാണ്. കരിവെള്ളൂർ സമരം നടന്ന വർഷം 1946. സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീകളുടെ നേതൃത്വത്തിൽ മലയാളത്തിൽ ആരംഭിച്ച ആദ്യ വാർത്താപത്രിക ശാരദ, നായർ വൃദ്ധജന സംഘം എന്ന പേരിൽ 1914 തുടങ്ങിയ നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ പ്രസിഡന്റ് കെ കേളപ്പൻ, ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദൻ, പുന്നപ്രവയലാർ സമരം ഏത് വർഷമാണ് നടന്നത്? 1946 കോഴഞ്ചേരി പ്രസംഗത്തെ തുടർന്ന് അറസ്റ്റിലായ സി കേശവനെ വിട്ടയച്ച വർഷം 1937. 1913 ആത്മപോഷിണിയുടെ എഡിറ്ററായത് ആരാണ്? കെ രാമകൃഷ്ണ പിള്ള. രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പണ സമയത്തെ തിരുവിതാംകൂർ ദിവാൻ ആരായിരുന്നു? കൃഷ്ണസ്വാമി റാവു. യോഗക്ഷേമ സഭ സ്ഥാപിച്ചത് എവിടെ? ആലുവ. ജീവിതം തന്നെ സന്ദേശം, വിശുദ്ധ ചാവറയുടെ ജീവിതം എന്ന കൃതി ആരുടേതാണ്? എം കെ സാനു. അടിച്ചമർത്തപ്പെട്ടവരുടെ ഉന്നമനത്തിനായി തൻ്റെ സ്വർണ്ണാഭരണങ്ങൾ ദാനം ചെയ്യുക വഴി പ്രശസ്തയായത് കൗമുദി. ഭഗവാൻ കാൾ മാർക്സ് എന്ന പ്രയോഗം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സി കേശവൻ. ദളിത് സമൂഹത്തിനു വേണ്ടി കേരളത്തിൽ ആദ്യമായി ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ചത് ആരാണ്? പൊയ്കയിൽ യോഹന്നാൻ. തിരുവിതാംകൂർ ഗവൺമെൻറ്റിൻ്റെ അറബിക് ബോർഡിൻ്റെ ചെയർമാൻ ആരായിരുന്നു? വക്കം അബ്ദുൽ ഖാദർ മൗലവി. 1931 സമസ്ത കേരള പുസ്തകാലയ സമിതി സ്ഥാപിച്ചത് എവിടെ? തൃശൂർ. ഹൃദയാങ്കുരം എന്ന കൃതി എഴുതിയത് ആര്? ബോധേശ്വരൻ. സിദ്ധാനുഭൂതി എഴുതിയത് ആര്? ബ്രഹ്മാനന്ദ ശിവയോഗി. ഗാന്ധിജിയും വക്കം മൗലവിയും ആദ്യമായി കണ്ടുമുട്ടിയ വർഷം 1925. എൻ്റെ വഴിത്തിരിവ് ആരുടെ ആത്മകഥയാണ്? പൊൻകുന്നം വർക്കി. തിരുവിതാംകൂർ ഭരണഘടനാ പരിഷ്കരണ കമ്മിറ്റി തലവൻ ആരായിരുന്നു? പി ജി എൻ ഉണ്ണിത്താൻ. ഇസ്ലാമിയ പബ്ലിഷിംഗ് ഹൗസിൻ്റെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവി. അമൃതവാണി എന്ന വാർത്താപത്രിക തുടങ്ങിയത് സ്വാമി ആഗമാനന്ദൻ. കൂട്ടുകൃഷി എന്ന നാടകം എഴുതിയത് ആര്? ഇടശ്ശേരി ഗോവിന്ദൻ നായർ. കണ്ടാല ലഹള നയിച്ച നവോത്ഥാന നായകൻ അയ്യങ്കാളി. നിങ്ങളീ ചോദ്യങ്ങൾ വീണ്ടും വീണ്ടും കണ്ട് തറവായി പഠിക്കുക, എങ്കിൽ മാത്രമേ പരീക്ഷാ സമയത്ത് നിങ്ങളതെല്ലാം ഓർത്തിരിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനായി ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഞാൻ വരും വരെ സ്റ്റേ സേഫ്, ബൈ.